ജീവിതത്തിൽ സ്വപ്നം കാണാത്തവരായി ആരെങ്കിലുമുണ്ടോ? ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളുമില്ലാത്തവരായി ആരെങ്കിലുമുണ്ടോ? ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ നമ്മളോട് സ്വപ്നം കാണാൻ പറഞ്ഞ മഹത് വ്യക്തിയാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം. ഒരിക്കൽ വിദ്യാർത്ഥികളുമായി അദ്ദേഹം നടത്തിയ ഒരു ഇന്ററാക്റ്റീവ് സെഷനിൽ ഒരു വിദ്യാർത്ഥിനി അദ്ദേഹത്തോട് താങ്കൾ എങ്ങനെയാണ് ഇത്രയും മഹാനായതെന്ന് ചോദിച്ചു. ആ ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു: എനിക്കൊരു സ്വപ്നമുണ്ടാകണം, ഞാൻ അറിവ് ആർജിക്കണം, തുടർച്ചയായി അറിവ് ആർജിച്ചെടുക്കണം, കഠിനാധ്വാനം ചെയ്യണം, സ്ഥിരോത്സാഹം വേണം, പ്രശ്നങ്ങളിലും വെല്ലുവിളികളിലും ഞാൻ ഭയക്കാനോ തളരാനോ പാടില്ല. അദ്ദേഹം ആ വിദ്യാർത്ഥിനിയോട് ഇത് ആവർത്തിക്കാൻ ആവശ്യപ്പെട്ടു. ഇങ്ങനെയെങ്കിൽ വിജയം ഉറപ്പാണെന്നും അദ്ദേഹം പറഞ്ഞു. സ്കൂൾ കാലഘട്ടത്തിൽ വെറും ആവറേജ് മാർക്ക് വാങ്ങിയിരുന്ന അബ്ദുൽ കലാം പഠിക്കാൻ എത്ര ബുദ്ധിമുട്ടാണെങ്കിലും തന്റെ പരിശ്രമം തുടർന്നിരുന്നു. ഒരു മിലിറ്ററി പൈലറ്റ് ആവാനായിരുന്നു അബ്ദുൽ കലാം ആഗ്രഹിച്ചത്. പക്ഷേ അതിനായിട്ടുള്ള പരീക്ഷയിൽ ചെറിയ വ്യത്യാസത്തിൽ അദ്ദേഹം ആ നേട്ടം നഷ്ടപ്പെടുത്തി. എന്നാൽ തന്റെ സ്വപ്നങ്ങൾക്ക് ചിറകുമുളപ്പിക്കാനായി അദ്ദേഹം നിരന്തരം പ്രയത്നിച്ചുകൊണ്ടേയിരുന്നു. അതിന്റെ ഫലമായി ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനിൽ അംഗമാകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. പിൽക്കാലത്ത് ISROയിലേക്ക് അദ്ദേഹം ട്രാൻസ്ഫറായി. ഇന്ത്യയിലെ ആദ്യത്തെ സാറ്റലൈറ്റ് വിക്ഷേപണ വാഹനമായ SLV-3 പ്രോജക്റ്റിന്റെ ഡയറക്ടറായി അദ്ദേഹം നിയമിതനായി. പിന്നീട് PSLV, SLV-3, പ്രോജക്റ്റ് ഡെവിൾ, പ്രോജക്റ്റ് വാലിയന്റ് തുടങ്ങിയ നിരവധി പ്രോജക്റ്റുകളുടെ ഭാഗമായി സേവനം ചെയ്യുകയും അവയെല്ലാം വിജയകരമായി പൂർത്തിയാവുകയും ചെയ്തു. 1992 മുതൽ 1999 വരെ പ്രധാനമന്ത്രിയുടെ ചീഫ് സാറ്റലൈറ്റ് അഡ്വൈസർ എന്ന ചുമതല വഹിച്ച അദ്ദേഹം അതോടൊപ്പം POKHRAN-2 ന്യൂക്ലിയർ ടെസ്റ്റിന്റെ ചീഫ് പ്രോജക്ട് ഡയറക്ടറായും സേവനം ചെയ്തു. 2002 മുതൽ 2007 വരെ ഇന്ത്യയുടെ പ്രസിഡന്റായിരുന്നു ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും കൂടുതൽ യുവമനസ്സുകളെ കീഴടക്കാനും വിദ്യാർത്ഥികൾക്ക് മാതൃകയും പ്രചോദനവും ആകാനും ഒരു പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹത്തിന് കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ വിങ്സ് ഓഫ് ഫയർ, India 2020 എന്നീ പുസ്തകങ്ങൾ വളരെയധികം ജനശ്രദ്ധ നേടി. അദ്ദേഹം വിദ്യാർത്ഥികളോട് എപ്പോഴും പറയുമായിരുന്നു: സ്വപ്നങ്ങൾ കാണൂ, ആ സ്വപ്നങ്ങൾ നിങ്ങളെ ചിന്തകളിലേക്ക് നയിക്കും, ആ ചിന്തകൾ പിന്നീട് പ്രവൃത്തികളായി മാറും എന്ന്. സ്വന്തം സ്വപ്നങ്ങൾക്ക് ചിറകുമുളപ്പിക്കാൻ ശ്രമിച്ച APJ ആ ചിറകിൽ വാനോളം പറന്ന് ആകാശത്തിന്റെ അതിരും കടന്ന് ശൂന്യാകാശത്തെ കാഴ്ചകൾ പോലും കീഴടക്കി. അദ്ദേഹത്തിന്റെ സ്തുത്യർഹമായ സേവനത്തിന് 1981 പത്മഭൂഷണും 1990 പത്മവിഭൂഷണും 1997 ഇന്ത്യയുടെ പരമോന്നത ബഹുമതിയായ ഭാരത് രത്നവും നൽകി ഇന്ത്യ അദ്ദേഹത്തെ ആദരിച്ചു. 2015 ലോകത്തോട് വിട പറഞ്ഞ അദ്ദേഹം മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നു. അദ്ദേഹത്തെ പോലെ സ്വപ്നങ്ങളുടെ ചിറകിലേറി പറക്കാൻ നമുക്കും ശ്രമിക്കാം.